ഹലോ ഗൈസ്, ജേർണി ത്രൂ ടോപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. എന്താണെന്നല്ലേ, ഇവരെ നമുക്ക് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ അടുപ്പൊക്കെ കത്തി സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉരുളി വെക്കാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ എല്ലാം കൂടെ ചേർക്കുന്നു. കറിവേപ്പില ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായി നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഈ സവാളയെല്ലാം ഒരു നല്ല ബ്രൗൺ കളർ കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴട്ടുക. ഇത് അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പച്ചമണം, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടു കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് ഇതിൽ ഒടഞ്ഞു കിട്ടുന്നിടം വരെ നന്നായിട്ട് വഴറ്റി എടുക്കുക. നമുക്കിനി മസാലകളിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ഒരു 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി ഇടാം. ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ, ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇവ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതാ നമ്മുടെ മെയിനായിട്ട് ഇവിടെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുയലിലോട്ട് എല്ലാ മസാലയും ഏകദേശം ഒരുവിധം മിക്സായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഇറച്ചിക്കകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ മുയലിറച്ചി അത്യാവശ്യം വേവുള്ള ഇറച്ചിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം അടച്ചു വെക്കുക. ആ ആവിയിൽ നിന്ന് ഇത് വേകുന്നതാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ആയി കാണും. എന്തായി അവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കാം. ഓ
നമ്മുടെ റോസ്റ്റ് ഏകദേശം ഏറെക്കുറെ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് അവസാനത്തെ കുറച്ച് പൊടിക്കൈകൾ കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങിയേക്കാം. നമ്മുടെ റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചതച്ച് ഇട്ട് കുറച്ച് പെരിഞ്ചീരക പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കറിവേപ്പില നല്ല ഇതളുകളൊക്കെ അടത്തി ഇങ്ങോട്ടിടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. റോസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ സെറ്റായിട്ടിരിക്കുന്ന മുയൽ റോസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇങ്ങനെ എടുത്ത് നമ്മൾ പുറമായിട്ട് കുറച്ച് വെക്കുന്നു. ആഹാ, ആ മസാല എല്ലാം സെറ്റായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കാം. ഒരു മുരിഞ്ഞ പൊറോട്ട, നല്ലൊരു പീസ് മുയൽ, ആ ഗ്രേവിയിലൊന്ന് മുക്കി. ഈ മീറ്റിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസാലയെല്ലാം ആ മീറ്റ് നന്നായിട്ട് പിടിച്ചു. മാത്രമല്ല ആ ഗ്രേവി, അത് രക്ഷയില്ലായിരുന്നു. അജിമല എങ്ങനെയുണ്ട്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഗ്രേവി ഒക്കെ കൊള്ളാൻ പൊളിയാണ്, അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.